മിസോറാമിന് ഒരു ഗവർണറെ കിട്ടി, അതും ഇങ്ങ് കേരളത്തിൽ നിന്ന്. മിസോറാംകാരുടെ ഒരു ഭാഗ്യമേ. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനം വന്നപ്പോൾ അടുത്ത ചോദ്യങ്ങളും ഉയർന്നു തുടങ്ങി. ഒരു ഗവർണർക്ക് വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന്. ഇന്ത്യയിൽ രാഷ്ട്രപതിക്കുള്ള സമാനമായ അധികാരങ്ങളാണ് സംസ്ഥാന തലത്തിൽ ഗവർണർ പദവിയിലിരിക്കുന്ന വ്യക്തിക്കുമുള്ളത്. രാഷ്ട്രപതിയാണ് 5 വർഷ കാലയളവിലേക്ക് ഗവർണർമാരെ നിയമിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 157-ലും 158-ലും വിവരിക്കുന്നതുപോലെ തന്നെ എല്ലാ യോഗ്യതകളും പാലിച്ചാണ് കുമ്മനം രാജശേഖരനെയും ഗവർണർ പദവിയിലേക്ക് സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും തലവനാണ് ഗവർണർ. കാര്യനിർവഹണാധികാരം, നിയമനിർമ്മാണാധികാരം, വിവേചനാധികാരം എന്നിങ്ങനെ 3 അധികാരങ്ങളാണ് പ്രധാനമായും ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. ഗവർണർ ഇന്ത്യൻ പൗരനായിരിക്കണം, അത് പിന്നെ നമുക്കറിയാമല്ലോ. കുറഞ്ഞത് 35 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. മറ്റു നിബന്ധനകൾ എന്താണെന്ന് വെച്ചാൽ, പാർലമെന്റിലോ നിയമസഭയിലോ അംഗമായ ഒരാളെ ഗവർണറായി നിയമിക്കരുതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താലും നിയമസഭയിലും ലോക്സഭയിലും കാലാവധി കഴിഞ്ഞാലും ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല. ഒരു ഗവർണർക്ക് എത്ര ശമ്പളം കിട്ടും? 5 വർഷത്തേക്കാണ് കേന്ദ്ര സർക്കാർ ഒരു ഗവർണറെ ഒരു സംസ്ഥാനത്ത് നിയമിക്കുന്നത്. മാസം 3.5 ലക്ഷം രൂപയാണ് ശമ്പളം. രാജ്ഭവനാണ് ഔദ്യോഗിക വസതി. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ട്രോളി നടന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഇനി കുമ്മനം രാജശേഖരൻ. ഇപ്പറഞ്ഞ യോഗ്യതകളെല്ലാം ശ്രീ കുമ്മനം രാജശേഖരന് ഉണ്ട്. ഇനി 5 വർഷത്തേക്ക് കുമ്മനം രാജശേഖരന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ട്രോളന്മാർക്ക് ഇനി പുതിയൊരാളെ ട്രോളാൻ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.